കൊല്ലം സുധിയുടെ ജീവനെടുത്ത വാഹനാപകടത്തിൽ ബിനു അടിമാലിക്കും മഹേഷ് കുഞ്ഞുമോനും ഗുരുതര പരിക്കുകളാണ് ഏറ്റുവാങ്ങേണ്ടി വന്നത്. ബിനു അടിമാലി ആശുപത്രി വിട്ടിട്ടും മഹേഷിന് ആശുപത്രിയിൽ തുടരേണ്ടി വന്നു. മുഖത്തും തലയിലും മഹേഷിന് പരിക്കേറ്റിട്ടുണ്ട്. മുൻവശത്തെ പല്ലുകൾ നഷ്ടമാവുകയും മൂക്കിന് ചതവ് സംഭവിക്കുകയും ചെയ്തു. എങ്കിലും താൻ തളരില്ലെന്നും ശക്തമായി തന്നെ തിരികെ വരുമെന്നുമാണ് മഹേഷ് പറയുന്നത്. ആശുപത്രിയിൽ നിന്നും വീട്ടിലേക്ക് തിരികെ എത്തിയ ശേഷം 24 News സംസാരിക്കുകയായിരുന്നു മഹേഷ്. കുറച്ചുനാൾ വിശ്രമമാണ്, എന്നാൽ താൻ പഴയതിലും അടിപൊളിയായി തിരിച്ചു വരുമെന്നും മഹേഷ് പറയുന്നു. അപകട ദിവസം നടന്ന സംഭവങ്ങളും മഹേഷ് ഓർത്തെടുക്കുന്നുണ്ട്. വടകരയിലെ പരിപാടി കഴിഞ്ഞ് എനിക്ക് എറണാകുളത്തേക്ക് അത്യാവശ്യമായി വരേണ്ട ഒരു കാര്യമുണ്ടായിരുന്നു. ഡബ്ബിങ്ങിൻ്റെ കുറച്ച് വോയിസ് ടെസ്റ്റുകൾ ഉണ്ടായിരുന്നു. അതിനാൽ പ്രോഗ്രാമിൻ്റെ ഡയറക്ടർ ഉണ്ണിച്ചേട്ടനോട് ചേട്ടാ എറണാകുളത്തേക്ക് ഒരു വണ്ടി അറേഞ്ച് ചെയ്യാമോ എന്ന് ചോദിച്ചു. അപ്പോഴാണ് ബിനിച്ചേട്ടനും സുധിച്ചേട്ടനും എറണാകുളത്തേക്ക് പോകുന്ന വണ്ടിയിൽ കയറ്റിവിടാമെന്ന് പറയുന്നത്. അവർ ആലുവയിൽ ഇറക്കിവിടാമെന്നും പറഞ്ഞു. അങ്ങനെ ഞങ്ങളെല്ലാവരും ഒരുമിച്ച് വന്നതാണെന്ന് മഹേഷ് പറയുന്നത്. വണ്ടിയിൽ കയറിയതു മുതൽ ഹാപ്പിയായിരുന്നു. തമാശയൊക്കെ പറഞ്ഞു വരികയായിരുന്നു. ബിനിച്ചേട്ടനെയൊക്കെ അറിയാലോ, കൗണ്ടറുകൾ ഇങ്ങനെ അടിച്ചുകൊണ്ടേയിരിക്കും. അങ്ങനെ വരികയായിരുന്നു. പരിപാടിയുടെ ക്ഷീണം കാരണം ഞാൻ ഉറങ്ങിപ്പോയി. അപകടം നടന്ന സമയമൊന്നും ഓർമ്മയില്ല. ആശുപത്രിയിലേക്ക് കൊണ്ടുപോകുന്ന ആംബുലൻസിൽ വെച്ചാണ് കണ്ണു തുറന്നത്. പക്ഷേ മുഖമൊക്കെ ചളുങ്ങിയതുപോലെ പരിക്കു പറ്റിയിരുന്നു. വ്യക്തതയോടെ സംസാരിക്കാനും പറ്റില്ലെന്ന് താരം ഓർക്കുന്നു. കൂടെ സുഹൃത്തുക്കളും സഹപ്രവർത്തകരും ഉണ്ടായിരുന്നു. അപകടമുണ്ടായെന്ന് മാത്രമേ മനസ്സിലായുള്ളൂ. എന്താണ് സംഭവിച്ചതെന്ന് മനസ്സിലായില്ല. കൂടെയുണ്ടായിരുന്നവരെയും കണ്ടില്ല. ബിനിച്ചേട്ടനും സുധിച്ചേട്ടനും എവിടെയെന്ന് ചോദിച്ചു. അവരാരും പറഞ്ഞില്ല. സർജറി സമയത്ത് കോൺഷ്യസ് ആയിരുന്നു. ആ സമയത്താണ് അറിയുന്നത് സുധിച്ചേട്ടൻ മരിച്ചെന്ന്. അനസ്തേഷ്യ തരുന്നതിന് മുമ്പ് ഡോക്ടർമാർ സംസാരിക്കുന്നത് എനിക്ക് കേൾക്കാമായിരുന്നു എന്നാണ് മഹേഷ് പറയുന്നത്. പക്ഷേ കൂടെയുള്ളവരെയൊക്കെ കരുതിയത് ഞാൻ ആ വാർത്ത അറിഞ്ഞിട്ടില്ലെന്നാണ്. ഞാൻ സുധിച്ചേട്ടനെക്കുറിച്ച് ചോദിക്കുമ്പോഴൊക്കെ കുഴപ്പമില്ല കുഴപ്പമില്ല എന്നാണ് പറഞ്ഞിരുന്നത്. പക്ഷേ സത്യാവസ്ഥ എനിക്കറിയാമായിരുന്നു. മുഖം അനക്കാൻ പോലും പറ്റാത്ത ആ അവസ്ഥയിലും അത് വലിയ ഫീലിംഗ് ആയിപ്പോയെന്നും താരം പറയുന്നു. ബിനിച്ചേട്ടനെ കാണാൻ വന്നിരുന്നു. ഇന്നലെ വിളിക്കുകയും ചെയ്തിരുന്നു. സിനിമാ മേഖലയിൽ നിന്നും പലരും വിളിച്ചു. എനിക്ക് വേണ്ടി ഒരുപാട് പേർ പ്രാർത്ഥിച്ചു, ഒരുപാട് പേർ വിളിച്ചു. എനിക്കൊന്നും വരലേ എന്ന് ആഗ്രഹിച്ചവർക്കും പ്രാർത്ഥിച്ചവർക്കും നന്ദി പറയുന്നു. മിമിക്രിയിലൂടെയാണ് എന്നെ എല്ലാവരും തിരിച്ചറിയുന്നത്. ഇനി കുറച്ചു നാളത്തേക്ക് വിശ്രമമാണ്. പക്ഷെ ഞാൻ തിരിച്ചു വരും. പഴയതിലും അടിപൊളിയായി തിരിച്ചു വരും. അപ്പോഴും കൂടെയുണ്ടാകണം എന്നാണ് മഹേഷ് കൂട്ടിച്ചേർക്കുന്നത്.